നമസ്കാരം. ആലുവയിൽ നിയമവിദ്യാർത്ഥിനി മോഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളായ ഭർത്താവ് മുഹമ്മദ് സുഹൈലും മാതാപിതാക്കളും നൽകിയ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണം കോടതിയുടെ പശ്ചാത്തലത്തിൽ വേണമെന്നാണ് മോഫിയയുടെ കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. സുഹൈലിന്റെ ക്രിമിനൽ പശ്ചാത്തലം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കേസിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ പോലീസ് തലത്തിൽ പുരോഗമിക്കുകയാണ്. മോഫിയയുടെ ആത്മഹത്യാ കേസിൽ ഭർത്താവ് മുഹമ്മദ് സുഹൈലും മാതാപിതാക്കളും ജയിലിലാണ്. കേസിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം മോഫിയയ്ക്ക് നീതി കിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. മുഹമ്മദ് സുഹൈലിന്റെ ക്രിമിനൽ പശ്ചാത്തലം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. ഇയാൾ ദുരൂഹമായ പശ്ചാത്തലത്തിലുള്ളയാളായിരുന്നുവെന്നും മോഫിയയുടെ പിതാവ് ദിൽഷാദ് സലീം ആരോപിക്കുന്നു. സുഹൈലിന്റെ പല ഇടപാടുകളെയും മോഫിയ ചോദ്യം ചെയ്തിരുന്നു. ഇതേക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം വേണം. കോടതി മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിച്ചാൽ മാത്രമേ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരികയുള്ളൂവെന്നും ദിൽഷാദ് പറഞ്ഞു. ഇതിനായി കോടതിയിൽ ഹർജി നൽകാനാണ് തീരുമാനം. മോഫിയയുടെ പരാതിയിൽ നടപടി വൈകിപ്പിച്ച ആരോപണ വിധേയനായ ആലുവ സിഐ സുധീർ നിലവിൽ സസ്പെൻഷനിലാണ്. പരാതിയിൽ നടപടി എടുക്കാതിരിക്കാൻ സുധീറിന് മേൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇവരെ പുറത്തു കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കണം. സുധീറിനെതിരെ നടക്കുന്ന വകുപ്പ് തല അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും മോഫിയയുടെ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ നേരത്തെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. മൂവരെയും കോതമംഗലത്തെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ച് നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. കേസിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. കഴിഞ്ഞ മാസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഗാർഹിക പീഡനത്തെ തുടർന്ന് നിയമ വിദ്യാർത്ഥിനിയായ മോഫിയ പർവീൺ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മോഫിയയുടെയും സുഹൈലിനെയും പ്രശ്ന പരിഹാരത്തിനായി ഇരുവരെയും ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ മോഫിയയുടെ സി എ സുധീർ കയർത്ത് സംസാരിച്ചിരുന്നു. ഇതോടെ പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കില്ലെന്ന മനോവിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് FIR വ്യക്തമാക്കിയിരുന്നു. ഉച്ചയ്ക്ക് 12 വൈകിട്ട് 6 ഇടയ്ക്കുള്ള സമയത്താണ് മോഫിയ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നത്. മോഫിയയുടെ ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുധീറിന്റെ പേരും FIR ഉൾപ്പെടുത്തിയത്. പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോഫിയയെയും ഭർത്താവിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇവിടെ വെച്ച് മോഫിയ ഭർത്താവിന്റെ കർണത്തടിക്കുകയുമായിരുന്നു. ഇതിൽ മോഫിയയുടെ സുധീർ കയർത്ത് സംസാരിക്കുകയായിരുന്നു. മോഫിയയുടെ കുടുംബത്തിന്റെ നിരന്തര ആവശ്യങ്ങൾക്കും കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്കും ഒടുവിൽ CI സുധീർ കുമാറിനെ ആദ്യം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സുധീറിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി എറണാകുളം റേഞ്ച് DIG നീരജ് കുമാർ ഗുപ്ത നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. DIG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുധീറിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിനായി കൊച്ചി ഈസ്റ്റ് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറെ DGP ചുമതലപ്പെടുത്തി. മോഫിയയുടെ പരാതിയിൽ നടപടി വൈകിപ്പിച്ച CI സുധീർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. പരാതിയിൽ നടപടി എടുക്കാതിരിക്കാൻ സുധീറിന് മേൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇവരെ പുറത്തു കൊണ്ടുവരണം. സുധീറിനെതിരെ നടക്കുന്ന വകുപ്പ് തല അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടെ പ്രതികൾ നൽകിയ ജാമ്യഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മോഫിയയ്ക്ക് ഭർത്തൃ വീട്ടിൽ ഗുരുതര പീഡനമേൽക്കേണ്ടി വന്നതായി റിമാൻഡ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട്. ഭർത്താവ് സുഹൈൽ മോഫിയെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയതായും നേരത്തെ തെളിഞ്ഞിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്തൃമാതാവ് റുഹിയെയും മോഫിയെയും ഉപദ്രവിച്ചെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആലുവ സ്റ്റേഷൻ ചുമതലയുള്ള SHO മോശമായ പെരുമാറ്റവും ഇടപെടലും കേരള പോലീസിന് ഈ കേസിലൂടെ നാണക്കേട് ചാർത്തിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.